അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടിയിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കാനൊരുങ്ങി കോൺഗ്രസിലെ വിമതർ. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പാർട്ടി ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധി പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടുള്ളത്. വിമതർ ശക്തി വർദ്ധിപ്പിക്കുമെന്ന നിരീക്ഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നടപടി. തിരിച്ചടി ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ സോണിയ പതിവ് പോലെ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കാൻ ഒരു സമിതി നിയോഗിക്കും എന്ന സോണിയയുടെ വാക്കുകൾ പാർട്ടി പഴയ കാലഘട്ടത്തിൽ നിന്ന് തീരെ മുന്നോട്ട് പോകാൻ ഇനിയും തയ്യാറാകില്ല എന്നതിൻ്റെ സൂചനയായിട്ടാണ് വിമതർ കാണുന്നത്. കേരളത്തിലും ആസാമിലും നിലവിലുണ്ടായിരുന്ന സർക്കാരുകളെ എന്തുകൊണ്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന സോണിയുടെ ചോദ്യത്തെയും വിമത വിഭാഗം കണക്കിലെടുക്കാൻ സാധ്യതയില്ല. പശ്ചിമബംഗാളിൽ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്തതും കേരളത്തിലും ആസാമിലും വീണ്ടും പാർട്ടി പ്രതിപക്ഷത്ത് തന്നെ തുടരേണ്ട അവസ്ഥ വന്നതും നെഹ്റു കുടുംബത്തിനെതിരായ വിമതരുടെ പോരാട്ടത്തിന് ശക്തി പകരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കേരളത്തിൽ രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും നടത്തിയ റോഡ് ഷോകളിൽ കണ്ട ജനക്കൂട്ടം കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന ഹൈക്കമാൻഡിൻ്റെ അമിത പ്രതീക്ഷകളും പാർട്ടിയുടെ അടിത്തറ തകർത്തായി പലരും കരുതുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പല കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പാരമ്പര്യമുള്ള എൻ സി പിയിലേക്കും തൃണമൂൽ കോൺഗ്രസിലേക്കുമെല്ലാം ചേക്കേറാൻ ശ്രമിക്കുന്നതായും സൂചനയുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും പരാജയ കാരണം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ നടന്നതുമില്ല. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തമിഴ്നാട്ടിൽ മാത്രമാണ് കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്, അതും ഡി എം കെയുടെ സഹായത്തോടെ മാത്രം. കേരളത്തിൽ അഞ്ച് വർഷം കൂടുമ്പോൾ ഭരണത്തിൽ തിരിച്ചെത്തുക എന്ന പതിവ് ഇത്തവണ ആവർത്തിക്കാനായതുമില്ല. ബംഗാളിൽ ഇടത് സഖ്യത്തിനോടൊപ്പം മത്സരിച്ച പാർട്ടി ഒറ്റ സീറ്റിൽ പോലും വിജയിച്ചതുമില്ല. ഈ സാഹചര്യത്തിലാണ് ഗുലാം നബി ആസാദും കപിൽ സിബലുമെല്ലാം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ തിരുത്തൽവാദികൾ പാർട്ടി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നത്. വരും നാളുകളിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് കലാപത്തിൻ്റെ നാളുകളായിരിക്കും എന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.